രണ്ട് തരം ആൾക്കാരുടെ അടുത്ത് നിന്നും നമ്മൾ ഒന്നും മിണ്ടാതെ മാറിപ്പോകണം. ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ നിന്നും, നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് അംഗീകരിക്കാത്തവരുടെ അടുത്ത് നിന്നും. ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കാൻ നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം അവരുടെ ലക്ഷ്യം നിന്നെ കുറ്റാരോപിതനാക്കാനാണെങ്കിൽ ആ ശരികൾക്കുള്ളിലും അവർ കുറ്റം കണ്ടെത്തിയിരിക്കും. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അറിവും വിവേകവും ഉള്ളവനാണെങ്കിൽ അത് തിരുത്തും, അല്ലാത്തവൻ നമ്മളോട് തർക്കിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കണം. അത് പക്വതയുടെ അടയാളമാണ്. നീ നല്ലത് ചെയ്തിട്ടും ചിലർ നിന്നെ ഒഴിവാക്കുകയാണെങ്കിൽ നിനക്ക് അവർ നഷ്ടപ്പെടുകയല്ല, മറിച്ച് നിന്നെ അവർക്കാണ് നഷ്ടപ്പെടുക. ഒരാൾ രഹസ്യമായി നിന്നെ ഉപദേശിക്കുകയാണെങ്കിൽ അത് ആത്മാർത്ഥതയാണ്. മറിച്ച് ഒരാൾ പരസ്യമായി ഒരുവനെ ഉപദേശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്താൽ മനസ്സിലാക്കണം, അതവനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവർ നമുക്ക് തരുന്ന ഓരോ വേദനകളും ഓരോ അവഗണനകളും മുറിവേൽപ്പിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പാഠങ്ങളാണ്. അവരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണമെന്ന് പ്രകൃതി നമ്മെ മനസ്സിലാക്കി തരുന്ന പാഠം. തോറ്റുപോകുമോ എന്നോർത്തല്ല പലരും നമ്മളെക്കുറിച്ച് ആകുലപ്പെടാറുള്ളത്, മറിച്ച് നമ്മൾ ജയിച്ചു പോയാലോ എന്നോർത്താണ്. എല്ലാവരെയും സ്നേഹിക്കണം എന്നാൽ എല്ലാവരെയും വിശ്വസിക്കരുത്. കാരണം എല്ലാം യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാം സത്യസന്ധമല്ല പ്രിയപ്പെട്ടവരെ. സ്വന്തം വ്യക്തിത്വം അടിയറവ് വെച്ച് ആരുടെ മുന്നിലും ഒന്നിനു വേണ്ടിയും തോറ്റുകൊടുക്കരുത്. ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ തുടങ്ങിയാൽ നമ്മളെ ചവിട്ടി താഴ്ത്താൻ ഒരുപാട് കാലുകൾ ഉയരും. ആദ്യം ചവിട്ടുക നിന്റെ ഏറ്റവും അടുത്ത ആളുമായിരിക്കും. തുറക്കട്ടെ മനസ്സുകൾ.